കള്ളനോട്ടുകളിൽ ഗാന്ധിജിയെ വരച്ച ഫ്രാൻസിസ് സേവിയർ എന്ന കുറ്റവാളിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലെ ഗാന്ധി പ്രതിമയുടെ ശില്പി. 1960 May 7 അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയാണ് അനാച്ഛാദനം ചെയ്തത്. യാഥാർത്ഥ്യം ചിലപ്പോൾ കാൽപ്പനികതയെ കവച്ചുവെക്കും. അത്തരത്തിൽ ഒരു കഥയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നോട്ടുകളിൽ ഗാന്ധിയെ പ്രിന്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്ന കാലഘട്ടം. അക്കാലത്താണ് ഫ്രാൻസിസ് കള്ളനോട്ടുകൾ ഉണ്ടാക്കുന്നതിന് പിടിക്കപ്പെട്ട് കാരാഗ്രഹവാസത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ എത്തുന്നത്. ജയിലിലെ ജീവിതം എന്തുകൊണ്ടോ അയാളെ മാറ്റി. ഈ സമയത്താണ് രാഷ്ട്രപിതാവിന്റെ പ്രതിമ കണ്ണൂർ ജയിലിന് മുമ്പിൽ സ്ഥാപിക്കാൻ തീരുമാനമുണ്ടാകുന്നത്. വിവരം അറിഞ്ഞ ഫ്രാൻസിസ് തന്റെ മാനസാന്തരം വന്ന ജീവിതത്തിന്റെ പ്രതീകമായി ആ ഗാന്ധി പ്രതിമ നിർമ്മിക്കാനുള്ള ചുമതല അയാൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കള്ളനോട്ടിൽ ഗാന്ധിയെ വരച്ചിരുന്ന ഒരാളേക്കാൾ നല്ല ഗാന്ധി ശില്പിയെ കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൂപ്രണ്ടും എതിര് പറഞ്ഞില്ല. 6 ഫ്രാൻസിസിന്റെ പ്രയത്നം ഒടുവിൽ അനാച്ഛാദനം ചെയ്യുന്ന ദിനം വന്നെത്തി. 1960 May 7 അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയാണ് ചടങ്ങിന് വന്നത്. മന്ത്രി തന്റെ പരിവർത്തനത്തിന്റെ പ്രതീകമായ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് കണ്ടുനിന്ന ഫ്രാൻസിസ് വികാര ആധികത്താൽ ഹൃദയസ്തംഭനമെന്ന് കുഴഞ്ഞു വീണു. അന്നേ ദിവസം തന്നെ അയാൾ കഥാവശേഷനായി. കണ്ണൂർ ജയിലിന് മുൻപിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ആ ഗാന്ധി പ്രതിമ ഇന്നും നിങ്ങൾക്ക് കാണാം. ഒരു കുറ്റവാളിയുടെ പരിവർത്തനത്തിന്റെ പ്രതീകമായി. ഇതിനേക്കാൾ നല്ലൊരു മാതൃക മറ്റേതെങ്കിലും ജയിലിന് ചൂണ്ടിക്കാണിക്കുവാൻ ഉണ്ടാകുമോ? കട്സി ജെറോം റെയ്നോൾഡ്, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.